ഓക്കെ, അപ്പൊ നമ്മളൊരു ഡ്രഗ് ബസ്സിന് പോകുമ്പോഴാണ്. അപ്പൊ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അവിടെ ഡ്രഗ് പ്രോസസ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. വൺ സർ ആദ്യം എടുത്ത് സാറിന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ഫോണിന്റെ അകത്ത് ജോബ് എടുത്ത് നോക്കി അതിനകത്ത് കിടക്കുന്നുണ്ട്. PDനകത്ത് SMS ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെ PDനകത്ത് കാണാൻ പറ്റും, ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലാനിങ് അഞ്ചാവ് എന്ന് പറഞ്ഞിട്ട് കണ്ടല്ലേ, ഫോട്ടോ എടുത്ത് നമ്മൾ അതിനകത്ത് കാണിക്കാൻ പറ്റും. ഗണ്ണ് കയ്യിലെടുത്ത് ഇവന്മാരുടെ കാര്യം എവിടെ പോയാലും പോലീസ് ആണല്ലോ. ഒരു വണ്ടി സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ, ഒരു വൈറ്റ് കളർ ഡിവേർട്ടി ഡിവേർട്ടി സ്പോട്ട് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളർ. കാട് വഴി ഒരുത്തിന് ഓടുന്നുണ്ട്. പോലീസുകാർ തൊട്ടത് കർഷകരെ, ഇനി ഇവന്മാര് വെള്ളം കുടിക്കത്തില്ല. പിടിയിലിട്ടത് ഞാനെന്ത് ചെയ്ത്, ഞാൻ സുമതിയോട് സംസാരിക്കാൻ പോയി. അപ്പൊ സുമതിയോട് ഞാൻ പറഞ്ഞ് ചെയ്തത് ഭയങ്കര മോശമായിപ്പോയി. ഇപ്പൊ ഒരാളല്ല ഇപ്പൊ കൊറേ പേരുണ്ടെന്ന് അറിഞ്ഞപ്പോ കുറക്കേണ്ട ആളുടെ എണ്ണം കൂടിയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സുമതി അംഗനവാടി പിള്ളേരെ പോലെ. അപ്പൊ തന്നെ ഞാനെന്ത് ചെയ്ത്, ചാജി തന്ന കത്തി എടുത്ത് പളക്കിയിട്ട് മുമ്പിൽ തെറ്റാന്നു. സുമതല മേഡത്തിന്റെ കാണാൻ ആള് വന്നിട്ടുണ്ടെന്ന് പറയാ റേഡിയോയില്, അത്യാവശ്യമായിരുന്നു. മാഡം ഒന്ന് ഇങ്ങോട്ട് വരാവോ മാഡം, ഒന്ന് ഇങ്ങോട്ട് വാ മേഡം, ഒന്ന് ഇങ്ങോട്ട് വരും മേഡം. അന്ന് നിങ്ങളുടെയൊക്കെ പേര് പറയായിരുന്നെങ്കിൽ കുടുംബത്തിൽ ഒരാളുടെ എണ്ണം കുറച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ കുറക്കേണ്ടവരുടെ എണ്ണം കൂടും. ആഞ്ജനേയ സ്വാമി. ഞാനോ ആര് പറഞ്ഞു സാറെ കുട്ടിക്കൊന്നും? സാറേ അതെന്തിനാ സാറേ ചുമ്മാ കഫൊക്കെ ചെയ്യുന്നേ? ഞാനെന്ത് ചെയ്തു സാറേ, ഞാനെന്ത് ചെയ്തു പറഞ്ഞു സാറേ? നിങ്ങള് അങ്ങനെ അങ്ങ് കഫ് ചെയ്താലും സാറേ കൊച്ചുവിനെ എന്നെ പിടിച്ചടാ, എനിക്കറിയത്തില്ല ആരൊക്കെ കുത്തിക്കൊന്നു ഓർത്ത്. സാറേ ഇത് കട്ടവരെ കിട്ടിയില്ലേ, കിട്ടിവരെ പൊക്കുന്ന പരിപാടിയാണല്ലോ സാറേ. മാഡത്തിനെ വീണ്ടും കുത്തിക്കൊന്നയാള്. സാറേ ഇതേ വന്നവാടെ കടന്നുറങ്ങും സാറേ. വന്നു
പെട്ടെന്നൊന്ന് ഫ്രഷ് ചെയ്ത് വിടുകയാണെങ്കിൽ സുഖമായിരുന്നു. രാജി രണ്ട് പ്രാവശ്യം സുമതലയുടെ പള്ളയിലോട്ട് കത്തി കയറ്റി ഇറങ്ങി.